Melodagony, melodagony.
Hopes and dreams and wind sails at last on fine. Hopes and dreams and wind sails at last on fine. Love in the bosom, fumes into sorrow. Oh, never. Love in the bosom, fumes into sorrow. Heartbeat and pop, bells in despair. Heartbeat and pop, bells in despair. Life is as strange, yet it suits to sing. Love, two four symphony, mellowed agony, mellowed agony. Love, two four symphony, mellowed agony. Please, कोई कर्नाटिक सांग पाड़ मुड़ी माँ. राधे तक की तत्तग Sari nisa dani sa ni da ni da ma da ma ga ri da ni sa di ga ma da ni ri ga ri da ni ri sa ni da da ni da ma da ni ri ga ri da ni ri sa ni da da ni da ma ni da ma ga ni sa di ga ma di ga ma da ni ri sa ni da da ni da ma ni da ma ga ni sa di ga ma di ga ma da ga ma da ni ri sa ni da da ni da ma ni da ma ga ni sa di ga ma di ga ma da ni ri ga ri da ni ri sa ni da da ni da ma ni da ma ga ni sa di ga ma di ga ma da ga ma da ni ri sa ni da da ni da ma ni da ma ga ni sa di ga ma di ga ma da ga ma da ni ri sa ni da da ni da ma ni da ma ga ni sa di ga ma di ga ma da ga ma da ni ri sa ni da da ni da ma ni da ma ga ni sa di ga ma di ga ma da ga ma da ni ri sa ni da da ni da ma ni da ma
चांद My hearty congratulations. Thank you. असमय होटल पाट कूत शरीय
ഇനിയും ഇതങ്ങോട്ട് തുടരാൻ ഞാൻ സമ്മതിക്കില്ല നോ ലീവ് മീ അലോൺ ഡാഡ് വയസ്സാകാണ്ടിരുന്നാലല്ലേ മരിക്കുന്നവരെ നമുക്ക് ചൂണ്ടിടാൻ നോക്കൂ ണല്ലേ ചാപ്പാട് നമ്മുടെ വീട്ടിൽ നിന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ എപ്പോ നോക്കിയാലും വാ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയപ്പാ ശരി ആഹാ ഇന്നും മഴ പെയ്തു തന്നെ അമ്മയുടെ കൈകൊണ്ട് വിളമ്പി തന്നപ്പോൾ ഒരു പത്തോണം ഒരുമിച്ചുണ്ട് അനുഭൂതി അതെന്താ മോനെ അല്ല ശ്വാസം വിടാൻ പറ്റുന്നില്ലെന്ന് പറയായിരുന്നു അപ്പൊ മോനെ ആരെ വയറു വെച്ചിട്ടില്ലേ എന്തിനാണെന്നോ അമ്മ നിനക്ക് പായസത്തിന് വരം നല്ല തണുപ്പിച്ച ശകലം കല്ല് വെച്ചിട്ടുണ്ട് മോന്റെ ഡാഡിയെ സങ്കടപ്പെടുത്തണ്ടെന്ന് വെച്ച് പറഞ്ഞതാ ചന്ദിട്ട ദേ അമ്മയുടെ പായസം ദേ അമ്മയുടെ പായസോ അവിടെ വെച്ച് തന്നാല് ബാലിനും കൗസല്യം ഒക്കെ വഴക്കുണ്ടാക്കില്ലേ ദാ ചാന്തിട്ടും കഴിച്ചു ഓ പെണ്ണിന്റെ ഒരു സ്നേഹേ ഇവൻ എപ്പോഴും ഒരേ ഒരു ചിന്തയാ അവന്റെ ഒരു ഇന്ദിരക്കുട്ടി കേട്ടോന്നെ നേരം വെളുത്ത വൈകുന്നേരം വരെ ഒറ്റ ചിന്തയുള്ളൂ ഇന്ദിരക്കുട്ടി ഇന്ദിരക്കുട്ടി എന്ന് ബാല്യകാല സഖിയായിരുന്നു അവളാരോട് ഒളിച്ചോടി പോയി പോലും ശതൻ നീ ഊണ് കഴിക്കുന്നില്ലേ ഇന്ന് തിരുവോണമല്ലേ വേണ്ട നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ കഴിച്ചു ഇന്ദിരക്കുട്ടി ഒളിച്ചോടി പോയെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ നിനക്കത് പിടിച്ചില്ലേ ചങ്ങാതി ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു പോരെ എല്ലാം അറിയുന്ന നീ ഇത് പറയുമ്പോൾ തനേ ഈ കൂടുപുറ എല്ലാം അറിയാൻ നീ എന്ന് പറയുന്നുണ്ടല്ലോ എനിക്ക് എന്തോ ഒന്നും അറിയടാ എടാ വിനു എനിക്ക് പണ്ടൊരു കളിക്കൂട്ടുകാരി ഉണ്ടായിരുന്നു ഇന്ദിരക്കുട്ടി അവൾ എന്റെ സ്വപ്നമായിരുന്നു ആനയായിരുന്നു ചേനയായിരുന്നു എന്ന് പറയുന്നല്ലാതെ ഇന്ദിരക്കുട്ടി ആരാ ഏതാണ് അവൾ എവിടെ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ അല്ല ഒളിച്ചോടി പോയോ ഇതുപോലെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോടാ എടാ ഉണ്ടോന്ന് സുഹൃത്താണ് പോലും ആത്മസുഹൃത്ത് നീ ഇങ്ങോട്ട് മാറിയെന്നേ നാട്ടുകാരെ ബിനുവിന്റെ ആത്മസുഹൃത്താണെന്ന് ഒരു മൈക്ക് വെച്ച് അനൗൺസ് ചെയ്യേ ചെല്ലേ ബിനു
എടാ വിനു, നീ പറഞ്ഞ ശരിയാണ്, നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഇന്ദിര കുട്ടി എങ്ങനെ നഷ്ടപ്പെട്ടുവെന്ന് ഞാൻ ഓർമ്മിക്കാറില്ല. ആ മരവിച്ച ഓർമ്മകളെ ഞാൻ എന്നും ഭയക്കുന്നു. അതെന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്ന് ഞാൻ ചടിച്ചു. ഇന്ന് ഞാനത് പറയാം, നിന്നോട് മാത്രം. അന്നൊക്കെ സ്കൂൾ വിട്ടാൽ എൻ്റെ ഇന്ദിരക്കുട്ടി സന്ധ്യ വരെ എൻ്റെ ഒപ്പമായിരിക്കും. ഗ്രാമത്തിലെ വയലുകളും തെങ്ങിൻ തോപ്പുകളും അരുവികളും ഞങ്ങളുടെ കളിയരങ്ങുകളായിരുന്നു. സംഭവങ്ങൾ എന്റെ മനസ്സിൽ നിന്ന് മറക്കാൻ അച്ഛൻ സ്വീകരിച്ച ഏക ഉപാധി ആ കൊച്ചു ഗ്രാമം വിടുക എന്നതായിരുന്നു. പക്ഷേ ഗ്രാമം വിട്ടെങ്കിലും ആ ഓർമ്മകൾ എന്നെ വിട്ടുപിരിഞ്ഞില്ല. അത് രാത്രിയും പകലും എന്നോടൊപ്പം വളർന്നു. എന്റെ പ്രായത്തോളം ഇന്നെന്റെ ഏക ആശ്വാസം അല്പസംഗീതവും നീയുമാണ്. കൊച്ചി നല്ലൊരു പടം ഓടുന്നുണ്ട് ഒരു ചേഞ്ചിന് വേണ്ടി, നമുക്ക് പോയിക്കലാം. ശാന്ത്, നീ ഈശ്വരൻ അങ്കിളിനെ അറിയില്ലേ? ഹലോ അങ്കിൾ. ഹലോ ശാന്ത്. ഞാൻ പറഞ്ഞിട്ടില്ലേ അവന് ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു കൂട്ടുകാരിയെ കുറിച്ച്? ആ കുട്ടിയുടെ മരണത്തിന് ശേഷം അവനെപ്പോഴും മൂടിയാണ്. ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അവനെ ഇപ്പോഴും ശല്യപ്പെടുത്തുന്നു എന്നാണ് പല ഡോക്ടർമാരുടെയും അഭിപ്രായം. ഒരു വിവാഹത്തിലൂടെ മാത്രമേ മാറ്റങ്ങൾ വരികയുള്ളൂ എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതിനെന്താണോ, വിവാഹം ഉള്ളത് നമുക്ക് നടത്തി കളയാം. അവനെ ആദ്യം എന്റെ വീട്ടിൽ ഒന്ന് കൊണ്ടുവരൂ, അവന്റെ മോളെ ഒന്ന് കാണട്ടെ. ആ അപ്പോ ഓണാഘോഷം ക്ലബിൽ തന്നെ ആകട്ടെ. എന്റെ വക വിസ്കി റോയൽ സല്യൂട്ട്. ജസ്റ്റിസ് കുമാരൻ കാണും. ഇഷ്ടം വീണ്ടും അടിച്ചു തുടങ്ങി. അടിച്ചു തുടങ്ങി വന്നോ? ഇപ്പൊ രണ്ടടിച്ചാലേ വിധി എഴുതു. അപ്പൊ ഞാൻ വരട്ടെ. पानी से भरा हुआ स्विमिंग पूल आंखों को अच्छा लगता है ना? मैं आपसे कुछ पूछना चाहता था, आप नाचना जानती है क्या? पहले नाचती थी, अब नहीं. क्यों? सब कुछ उनके साथ चला गया. ओ. लेकिन आपने क्यों पूछा? सोचा आप मुझे नाचना सिखा सकती हैं. जी क्यों, मैं इस लायक नहीं हूँ? हाँ हाँ, क्यों नहीं.
लेकिन आपको इस प्रयास की क्या जरूरत है? मैं इस प्रयास से अपने शरीर को इतना थका देना चाहता हूँ कि मेरे अंदर का तूफान कुछ कम हो जाए। ओ, योग मुद्रा? नहीं, योग निद्रा। सिखाएंगे ना? हाँ हाँ, लेकिन खर्च बहुत आएगा। गुरुदक्षिणा? गुरुदक्षिणा तो बाद में। तो पहले क्या? पहले गुरु चरण छूने पड़ते हैं। നീ ഒരു വിവാഹം കഴിക്കണം, എന്നാലേ നിന്റെ മനസ്സിന് സ്വസ്ഥത കിട്ടൂ, കഴിഞ്ഞതെല്ലാം മറക്കാൻ സാധിക്കും. ഡാഡ്, എനിക്ക്... നീ ഒന്നും പറയണ്ട, ഇതെന്റെ ആഗ്രഹമാണ്. നിന്നെ കൊണ്ട് എനിക്ക് എന്ത് മനസ്സുഖമാണടാ. വളരെ ചെറുപ്പത്തിലെ ഭാര്യ മരിച്ചു, അടുത്ത ബന്ധുക്കളായി ആരുമില്ല, എന്റെ അച്ഛന് ഞാൻ മാത്രമായിരുന്നു, എനിക്ക് നീ മാത്രം, എന്റെ സർവസ്വം നീയാണ്. എന്റെ മകന് അനുയോജ്യയായ ഒരു പെൺകുട്ടിയെ ഡാഡ് കണ്ടുവച്ചിട്ടുണ്ട്. നീ ഇന്ന് കണ്ടില്ലേ ഈശ്വരനങ്കൽ, ഈ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനൽ ലോയർ, അദ്ദേഹത്തിന്റെ ഏക മകൾ സുന്ദരിയാണ്. നിനക്കെല്ലാം കൊണ്ട് ചേരും. ഞാൻ നാളെ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കും, നീയും കൂടെ പോര്, പെണ്ണിനെയും കാണാമല്ലോ. ഓക്കെ മൈ സൺ, ഗുഡ് നൈറ്റ്. നമ്മുടെയൊക്കെ കാലത്ത് എവിടാ തമ്പി പെണ്ണുകാണല്, അച്ഛനും അമ്മാവനും പറയുന്നത് പ്രമാണം. മോനെ നീ കാണാതിരിക്കണ്ട. മോളെ മോളെ ഇങ്ങ് വാ. മുറ പോലെ അവളെ ഒരുക്കി കൊണ്ടുവരാൻ അവളുടെ അമ്മയില്ല, പിന്നെ ഉള്ളത് ഞാനാ, എനിക്ക് അവളും. അക്കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും കണക്കാ. ഹേ പ്രശാന്ത്, ഇതാണ് എന്റെ മകൾ നിഷ. ഹലോ. ഹലോ. കാപ്പി കൊടുക്കുമ്പോളെ എടുത്തു കൊടുക്കണമെന്ന. ഇരിക്കൂ,
ഇരിക്കുമോളേ നോ ഫോർമാലിറ്റീസ് നമ്മൾ വയസ്സന്മാരാ നമുക്ക് വെളിയിലോട്ട് പോവാം പിള്ളേർ ഇവിടെയും സംസാരിക്കട്ടെ ഓക്കെ അവരും തന്റെ കാപ്പി എടുത്തോളൂ ഒരവസരത്തിനായി ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്നറിയാമോ റിയലി ലുക്ക് ടു ബി വെരി ഫ്രാങ്ക് ഡോണ്ട് ഷാഡോ മീ എന്നെ ശല്യപ്പെടുത്തരുത് പ്ലീസ് ഐ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് യു ഓ പ്രശാന്ത് യു വിൽ ഹാവ് ടു ലൈക്ക് മീ പ്ലീസ് എന്നെ ഇഷ്ടപ്പെട്ടേ തീരൂ നിങ്ങൾ എന്റേതാണ് എന്റേത് മാത്രം അപ്പൊ ഈശ്വരൻ നമ്മൾ തീരുമാനിച്ച പോലെ വിവാഹം നടക്കട്ടെ ഉറപ്പിച്ചിരിക്കുന്നു മോനെ പോവാ വരട്ടെ മോളെ ബൈ 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 അങ്കിൾ ആ വരൂ മോളെ ശരി അപ്പൊ ഞങ്ങൾ വരട്ടെ ഓക്കെ സീ യു നിനക്ക് കുട്ടിയെ ഇഷ്ടമായോ നിന്നോടാ ചോദിച്ചത് കുട്ടിയെ ഇഷ്ടമായോ എന്ന് എനിക്കിപ്പം നോ ഈ വിവാഹം ഉടനെ നടന്നേ തീരൂ നീ ഇതിന് സമ്മതിക്കണം നീ ഒരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നത് കാണുക എന്റെ സ്വപ്നമാണടാ എനിക്ക് പ്രായമായി യു നോ മൈ സൺ ഐ ആം ഗെറ്റിംഗ് ഓൾഡ് എന്റെ മകൻ ഡാഡിനെ ദുഃഖിപ്പിക്കരുത് എന്താ ചെയ്യുക വിനു ഡാഡ് ഒരേ പിടിവാച്ചില്ല ഞാനാകെ ധർമ്മസംഘത്തിൽ ചെകുത്താനും കടലിന് നടുവിൽ ഡാഡിനെ എനിക്ക് പൂർണ്ണമായി ധിക്കരിക്കാനാവുന്നില്ല വിനു ഡാഡിനെ അത്രമാത്രം സ്നേഹിക്കുന്നു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ കുറച്ചാള് നീ ഇവിടുന്ന് മാറിയിരിക്കുക മാറി നിന്നാൽ കാറ്റിൽ കരിയിൽ എന്ന പോലെ കല്യാണം അതിന്റെ പാട്ടിന് പോടാ നീ ഒന്ന് നോക്ക് നീ ഒരു കുന്തോ ആലോചിക്കണ്ട ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്തേച്ചാ മതി എന്താ നിനക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം കുറെ നാളായി വിചാരിക്കേണ്ട എവിടെയെങ്കിലും പോയി കുറച്ച് ദിവസം ഒറ്റയ്ക്ക് താമസിക്കണമെന്ന് ജസ്റ്റ് ഫോർ എ ചേഞ്ച് ഓൾറൈറ്റ് എന്റെ മകന് വിവാഹത്തിന് മുമ്പ് കുറച്ച് റെസ്റ്റ് ആവശ്യമാണ് അല്പം സ്വസ്ഥത അല്ലേ പോയി വരൂ കൊടൈക്കനാലിലെ താമസം സുഖകരമായിരിക്കും താമസിക്കാൻ രാജധാനി കാര്യങ്ങൾ അന്വേഷിക്കാൻ വേലക്കാർ സുന്ദരമായ കാലാവസ്ഥ നമ്മുടെ ബംഗ്ലാവിലെ താമസം യു വിൽ ലൈക്ക് ഇറ്റ് എന്റെ മകൻ തിരിച്ചു വന്നതും വിവാഹം ഓക്കെ ഓക്കെ ഡാഡ്
ജനഗണവിദൂര നിഗമ സഞ്ചാര സുന്ദര ശരീര എന്റെ കുഞ്ഞെ കുഞ്ഞിങ്ങെത്തിയോ? ഡിക്കിയിൽ ആരെങ്കിലും ഉണ്ടോ? ഡിക്കിയിൽ പെട്ടിയുണ്ട് പമ്മുവ. ഓ, എനിക്ക് ഈ ഡിക്കിയും ചീറ്റും എപ്പോഴും തെറ്റും. എന്നാലും എന്റെ ശാന്തമോനെ 12 വർഷമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. ആ അന്നത്തെ തൈത്തങ്ങ ആ കാണുന്ന കൊന്നത്തങ്ങ. ഓഹോ, നോക്കണ്ട, അത് തന്നെ. 12 വർഷമായില്ലേ, കറുത്ത വീശയൊക്കെ നരച്ചു തുടങ്ങി. ചുറി ശരിയല്ലേ? എന്നും രാവിലെ ഞാൻ എടുത്ത് ചേർക്കാറുണ്ട്. അതെന്റെ ഒരു പതിവ. അത് പൊട്ടിയ കമ്പി കണ്ടപ്പോഴേ തോന്നി. വെല്ലിച്ചന്റെ ആ തലഹരപ്രിയ രാഗം ഇന്നലെ കേട്ട മാതിരിയുണ്ട് പപ്പുമാവ. തലഹരപ്രിയ അല്ല, കരഖരപ്രിയ. ഓ, ഒരുപാട് കീർത്തനങ്ങൾ തലേ കിടക്കുന്നത് കൊണ്ട് ഏതാ എന്നതാ. എടാ, നിനക്ക് കുളിക്കട്ടെ, വന്നേ. Ah
രാവിലെ നമ്മുടെ കുളക്കടവിൽ നിന്ന് പാട്ടുപാടി കുട്ടിയതാണ്. അതാ ശ്രീദേവി കുഞ്ഞ, വലിയ ഭാഗവതരുടെ മോള. എല്ലാ ദിവസവും രാവിലെ ഇത് പതിവ. തൊണ്ട നന്നാകാൻ വെള്ളത്തിനടിയിൽ ചെയ്യുന്ന എന്തോ ഒരു വേലയാ. ശ്രീദേവിയോ? കുഞ്ഞിനറിയില്ല, അവരിവിടെ പുതിയ താമസക്കാരാ. വന്നിട്ട് ഒരു അഞ്ചെട്ട് വർഷമായി കാണും. ശ്രീദേവി എന്നല്ലേ പേര്?
പാടുമല്ലേ. എനിക്കിഷ്ടപ്പെട്ടു. എന്തോന്നാ വായം പിടിച്ചിരിക്കുന്ന? ഇതേ പെണ്ണുങ്ങളെ വിളിക്കുന്ന കടവാ. നീങ്ങ വന്നേ. എന്താ വിളിച്ചു? നിന്റെ പേരെന്താ? പേരിക്ക മിടുക്കൻ. എന്തോന്ന് മിടുക്കൻ? അതിരിക്കട്ടെ, നിനക്ക് പേരൊക്കെ വേണോ? കയ്യിലുണ്ടോ? ഇപ്പൊ ഇല്ല. അതാണ് എന്റെ വീട്, അവിടെ വന്നാ തരാം. ഞാനങ്ങനെ ആരുടെയും വീട്ടിൽ പോയി പേരയ്ക്കാതിന്നാറില്ല. ചേടാ, നീ കൊള്ളാമല്ലോ. എത്ര പറഞ്ഞാലും തലയിലോട്ട് കേറില്ലെന്നുണ്ടോ ദാമു? കേറി ഗുരു. എന്തോന്ന് കേറി? ശരി, നോക്കട്ടെ. രാമനന്നു ബ്രോവര, രാമനന്നു ബ്രോവര. ശിവ ശിവ. രാമനന്നു ബ്രോവര, രാമനന്നു ബ്രോവര. പത്ത് പന്ത്രണ്ട് വർഷമായില്ലേ ദാമു, ഇനിയും മനസ്സിലായിട്ടില്ലേ നിനക്ക് പാടാൻ പറ്റില്ല എന്ന്? നീ ഒന്നാന്തരമായിട്ട് വയലിൻ വായിക്കും, അത് തന്നെ വലിയൊരു ഈശ്വരാനുഗ്രഹമല്ലേ. ഇല്ല ഗുരു, എനിക്ക് പാടണം, ദേവിയെ പോലെ പാടണം. പാറപ്പുറത്ത് ചിരട്ട വരച്ചാൽ സംഗീതമാകുമോ ദാമു? നീ പോയി വയലിൻ സാധകം ചെയ്യും. എന്നാൽ കണ്ഠശുദ്ധിക്ക് ഒരു ഒറ്റമൂലിയുണ്ട്. ആറ്റിലും തോട്ടിലും കാണുന്ന ഉരുളം കല്ല് നന്നായി ചൂടാക്കി തൊണ്ടയിൽ കൊണ്ടാ മതി. ചെല്ലേ. എന്താ പറയില്ലേ? അല്ല ദേവി, ഞാൻ ആലോചിക്കായിരുന്നു, എനിക്കിപ്പോ ഒരു സ്വരം പോലും ശുദ്ധമായി പാടാൻ കഴിയുന്നില്ലല്ലോ എന്ന്. അതിന് ദാമേട്ടൻ എങ്ങനെ സങ്കടപ്പെടുന്നു? എല്ലാവർക്കും എല്ലാം ഒത്തു കിട്ടുമോ? ശരിയാ, കുയിലിന്റെ നാദവും കിളിയുടെ ചന്തവും ദേവിക്ക് എങ്ങനെ ഒത്തു കിട്ടിയേ? പാടാൻ കഴിയുന്നില്ലെങ്കിലും ദാമോട്ടൻ സംഗീതത്തിൽ ജ്ഞാനസ്ഥരല്ലേ, ഇനിയും ശ്രമിച്ചാ മതി. എന്താ ദാമു ഇത്? ഗുരു പറഞ്ഞില്ലേ ഉരുളങ്ങല് ചൂടാക്കി തൊണ്ടയിലിടാൻ, എന്റെ ശബ്ദം നന്നാകാൻ ഞാൻ നോക്കിയിട്ട് ഇനി ഇതേ ഒരു മാർഗമുള്ളൂ. ശിവ ശിവ, എന്റെ ദാമു, നീ എന്തായി കാണിക്കുന്നത്? തൊണ്ട പൊള്ളൂലേ? പൊള്ളിയാലും സാരമില്ല, തൊണ്ട നന്നാ നോക്കി തീക്കട്ടയാണെങ്കിലും ഞാൻ വിഴുങ്ങും. എടാ, ഞാനത് ചുമ്മാ പറഞ്ഞല്ലേ, നീ എന്ത് ചെയ്താലും നിന്റെ ശബ്ദം ഇങ്ങനെയേ ഇരിക്കൂ.
ജാത്യാലുള്ളത് തൂത്താൽ മാറുമോ എന്റെ ദാമു? ചേച്ചി നോക്കുന്നേ. ഉണ്ണി, ഇതാര് വന്നതാ? ദോ ആ കാണുന്ന വീട്ടിലെ ചേട്ടൻ. വല്ലതും എഴുതിട്ടമ്മ കൊടുക്കാമായിരുന്നു. ഈ കൊച്ചുകുളപ്പാങ്കാലത്തിന്റെ വലിയ ആവശ്യമുണ്ടോ? ഒരു ചൂട് കട്ടണം അടിച്ച അവിടെ എങ്ങാനും ഇരുന്നാ പോരായിരുന്നോ? വലുതാകുമ്പോ ഞാനൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല. ഓഹോ, തേക്കാനാണല്ലേ. അലക്കാനാ? അയ്യോ സാറേ, ഇവിടെ തേപ്പ് മാത്രം ഇവിടെ അലക്കില്ല. അന്ന് വീട്ടിൽ കപ്പുമായിട്ട് വന്ന ആളല്ലേ അയാളുടെ ഒരു വേഷവും പത്രാസും ഏതാ? ഏതോ എന്തോ, എന്റെ പുറകെ ഒന്നും മാറുന്നില്ല. ചോദിക്കാനും പറയാനും ഇല്ലെന്നാ വിചാരം. ചേട്ടായിയേ, അങ്ങനെ പെട്ടെന്നൊന്നും വീഴത്തില്ല. ഇത്തിരി വാടാ. എന്താ തമ്മിട്ട് ചിരിക്കുന്നത്? അല്ല ദേവി, ഞാൻ ഓർക്കുമായിരുന്നേ, എന്റെ 10-ാമത്തെ വയസ്സില് അമ്മാവന്റെ കൂടെ കച്ചേരി പാടാൻ ഗുരുവായൂർക്ക് പോയ കാര്യം. പാടിയത് അമ്മാവനോ ദാമുവേട്ടനോ? നല്ല ചോദ്യം. പാടിയത് ഞാൻ. അന്നത്തെ എന്റെ സ്വരശുദ്ധിയും താളജ്ഞാനവും കണ്ട് നടത്തിപ്പുകാർ അന്ന് വെച്ച പായസം മുഴുവൻ എന്റെ വീട്ടിൽ കൊടുത്തേച്ചു. അന്ന് കിട്ടിയ പേരാ പക്കാല ദാമു. പാടിയ കിത്രം പക്കാലയാണല്ലോ, അതും 10-ാമത്തെ വയസ്സില്. അയ്യോ എന്റെ ദേവി, ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, അമ്മാവൻ പറയുന്നത് കേൾക്കണം. എടാ ദാമു, നിന്റെ നിരവല്ലും മൃതംഗം വായിക്കാൻ ഞാനല്ലാതെ ഈ ഭൂമിയിൽ ആർക്കും പറ്റില്ല. പറഞ്ഞത് ശരിയാ, ആർക്കും ഇത്തിരി പാടാണേ. ഇപ്പൊ എവിടെ പോയ ശബ്ദം? കൊറേ കൊല്ലങ്ങളായില്ലേ,
ഇടക്കാലാശ്വാസത്തിന് പോയിരിക്കും. ജ്ഞാനസ്ഥനായതുകൊണ്ട് തിരിച്ചു വരാതിരിക്കില്ല. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എനിക്കും ദേവിയെ പോലെ പാടാൻ കഴിയുമെന്ന്. കഴിയും, ഇനിയും ശ്രമിച്ചാ മതി. ഓ, ചെവിയും തലയും കേൾക്കാൻ വയ്യാണ്ടായല്ലോ. 12 വർഷമായി ഞാൻ നിന്റെ പദപദ കേൾക്കുക. മോളെ, നിനക്ക് ദീപാരാധനയ്ക്ക് സമയമായില്ലേ? ഞാൻ പുറപ്പെടുകയാണ് അച്ഛാ. ചെല്ല്, നീയും ചെല്ല്, ചെന്ന് ഈശ്വരനോട് പറ. എന്താ നോക്കിയേക്കണേ? പറഞ്ഞു മനസ്സിലായില്ല എന്നുണ്ടോ? പോണം. ദേവി, പ്രസാദം അല്പം എനിക്ക് തരില്ലേ? ദേവിയുടെ പ്രസാദം. നടക്കുന്നു. ചേട്ടായിയെ, പണി നടന്നില്ലല്ലേ? പ്രസാദമല്ലേ, ഞാൻ തരാം. എന്നാ പിടി. ആ 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
మనసులోని మర్మమును తెలుసుకో మనసులోని మర్మమును తెలుసుకో మనసులోని మర్మమును తెలుసుకో మాన రక్షక మరక తాంగ నా మనసులోని మర్మమును తెలుసుకో మాన రక్షక మరగదాంగ నా మనసులోని మర్మమును తెలుసుకో కిన గులాబని వేగాని కిన గులాబని వేగాని వేరెవరు లేరు ఆనంద హృదయ కిన గులాబని వేగాని వేరెవరు లేరు ఆనంద హృదయ మనసులోని మర్మము తెలుసుకో మాన రక్షక మరగదాంగ మనసులోని మర్మమును తెలుసుకో మునుపు ప్రేమ గళ మునుపు ప్రేమ గళ దొరవై సదా తనువు నేలినది గొప్ప కాదయ మునుపు ప్రేమ గల దొరవై సరా తనువు నేలినది గొప్ప కాదయ కనికరమ్ముతో ఈ వేళ కనికరమ్ముతో కరము బట్టి త్యాగ రాజ వినుత మనసులోని మర్మమును తెలుసుకో మనసులోని మర్మమును తెలుసుకో మనసులోని మర్మమును తెలుసుకో మనసులోని మర్మమును తెలుసుకో ശ്രീദേവി എന്നല്ലേ പേര്?
നോക്കുന്നേ ഗബദബ 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 ബസരിച ദസരിച 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 സസത ദദദ പപപ ഗഗഗ സരിഗ രഗബ ഗബദ ബദസ ഗബദ ബദസ ദസരി സരിഗ സുവർണ നൂലിലെ അക്ഷരങ്ങൾ അതിലെന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു നനഞ്ഞ നേരിയ പട്ടുരുമാ സുവർണ നൂലിലെ അക്ഷരങ്ങൾ അതിലെന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു മണലിന്റെ മാറിൽ തളർന്നു മയങ്ങും നഖചിത്രപടത്തിലെ ലിപികൾ ഏതോ നവരത്ന ദ്വീപിലെ നിധികൾ നനഞ്ഞ നേരിയ പട്ടുരുമാ സുവർണ നൂലിലെ അക്ഷരങ്ങൾ അതിലെന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു കവിളിൽ തുളകം പോലൊരു ചുഴി വിരിഞ്ഞു പൂഞ്ചുഴി വിരിഞ്ഞു പുഴയുടെ കവിളിൽ തുളകം പോലൊരു ചുഴി വിരിഞ്ഞു പൂഞ്ചുഴി വിരിഞ്ഞു മനസ്സിൽ മാമ്പൂക്കൾ ചൊരിയുന്നൊരഴകെ മനസ്സിൽ മാമ്പൂക്കൾ ചൊരിയുന്നൊരഴകെ നിന്നുണക്കുഴിത്തടം പോലെ നാണം മുളയ്ക്കുമിച്ചിരി പോലെ നേരിയ പട്ടുരുമാ സുവർണ നൂലിലെ അക്ഷരങ്ങൾ അതിലെന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു ചിത്രപടത്തിലെ ലിപികൾ
നവരത്നദ്വീപിലെ നിധികൾ, ഏതോ നവരത്നദ്വീപിലെ നിധികൾ, ഏതോ നവരത്നദ്വീപിലെ നിധികൾ. ഈ നാട്ടിലെ പെമ്പിള്ളാരുടെ പുറകെ കമലപ്രദം കളിച്ച് നടന്നാണല്ലോ. നടന്നാൽ അടിച്ച് ഷേപ്പ് മാറ്റിക്കളെ, മനസ്സിലായോ? ഓഹോ, തന്റെ ഒരു ബൊങ്കാസ് കാറും പത്രാസും നാളെ തനിക്ക് എന്താന്ന് പറയൂ. ഒന്നുമില്ല, ഞാനെന്തോ ആലോചിച്ചു പോയി. സമയത്തിന് ജോലി തീരുന്നില്ലെങ്കിൽ കുറച്ച് ജോലിക്കാരെ കൂടെ വിളിച്ചോളൂ, ഓഫീസിൽ നിന്ന് പണം വാങ്ങിയാൽ മതി. ആട്ട മുതലാളി, പുതുതായിട്ട് ഒരു അഞ്ചു വെട്ടുകാരെ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് തന്നെ അങ്ങ് പുറപ്പെടുക. എന്നാ പപ്പു പോ. ശാന്തമോനോട് വല്ലതും പറയണം. അവൻ അവിടേക്ക് വന്നു, കുടൈക്കനാലിലേക്ക് പോവാണെന്നും പറഞ്ഞാണല്ലോ പോയത്. അവനോട് ഉടൻ പുറപ്പെട്ടു വരാൻ പറയണം. ഉടനെ ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല. അതെന്താ? കുളക്കടവും അമ്പലപ്പരിസരവും ഭാഗവതരി മകളെയൊക്കെ വിട്ടിട്ട്. താൻ എന്താടോ ഈ പറയുന്നത്? ഭാഗവതരും മകളുമോ? വലിയ മുതലാളി, ഒന്നത്തറ്റം വന്നാൽ പേടിച്ചോ, ഒന്ന് കാണട്ടെ. പ്രശാന്ത് പ്ലസ് ദേ. എന്താ ദേവി, പിണക്കമായോ? എന്തിനാ ചിരിച്ചത്? ഇഷ്ടമായില്ലേ? ഇഷ്ടമായി, അതല്ലേ ചിരിച്ചത്. ശാന്തിയേട്ടന് എന്റെ പിറന്നാൾ സമ്മാനമാ, ഞാൻ തീർത്തു തരാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കോ. എന്നോട് എന്തുമാത്രം സ്നേഹമുണ്ട്? പറയാം. ഈ തടാകത്തിൽ എന്തുമാത്രം വെള്ളമുണ്ട്? നല്ല ചോദ്യം. അതിന് കണക്കുണ്ടോ ശാന്തേട്ട? അതെ ദേവി, എന്റെ സ്നേഹത്തിനും കണക്കില്ല. ഇപ്പോഴെനിക്ക് തോന്നുന്നു ഈ നിർവൃതിയിൽ എന്റെ ശാന്തേട്ടന്റെ മടിയിൽ കിടന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിലും. ദേവി, അരുത്, വെറുതെ പാഴ്വാക്കുകൾ പറഞ്ഞ്. പാഴ്വാക്കുകളല്ല ശാന്തേട്ട, ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ അവളെ സ്നേഹിക്കുന്ന പുരുഷന്റെ മടിയിൽ കിടന്ന് മരിക്കുക എന്നത്? ഒന്നോർത്തു നോക്കൂ. ദേവി, വേണ്ടാത്ത ഒന്നും പറയരുത്. എനിക്കെന്നും നഷ്ടത്തിന്റെ കോളമാണ്. ഇനി അത് ദുസ്വപ്നത്തിൽ പോലും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ എന്റെ ദേവിയോടൊപ്പം ഞാനും ഉണ്ടാകും. സത്യം സത്യം. ഞാൻ വരട്ടെ ശാന്തേട്ട, ദീപാരാധനയ്ക്ക് സമയമായി. ആ ദേവി, അച്ഛനെ കാണാൻ ഞാൻ വരുന്നുണ്ട്. വേണ്ട ശാന്തേട്ട, അച്ഛൻ ഒരു മാതിരിയാ. അതിനെന്താ, എന്നാലും ഞാൻ വന്ന് കാണണ്ടേ? ഈ വേഷവും പത്രാസും ഒക്കെ കാണുമ്പോ അച്ഛൻ. ഏതായാലും ഇപ്പൊ വേണ്ട, സമയമാകുമ്പോ ഞാൻ പറയാം. ഞാൻ പോട്ടെ. ശരി.
ദാമേട്ടൻ എത്ര നന്നായി വയലിൻ വായിക്കുന്നു. അതെ, എന്ത് പ്രയോജനം? ആരുമില്ലാത്ത എനിക്ക് എന്റെ എല്ലാമായ ദാമേട്ട എന്താ ഇങ്ങനെയൊക്കെ? എനിക്ക് എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. എന്താണെന്ന് പറയൂ. ആരും അപകരിക്കില്ല എന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന നിധി അത് നഷ്ടപ്പെടുമ്പോ ആ നിധിയുടെ വിലയേക്കാളേറെ അത് സൂക്ഷിച്ചിരുന്ന മനസ്സിന്റെ നൊമ്പരം ദേവിക്കറിയോ? ഇപ്പൊ എനിക്ക് ദുഃഖമുണ്ട്, നഷ്ടപ്പെട്ടതിലല്ല. ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പൂജിച്ചിരുന്ന ആ നിധി ഈ മനസ്സിനെ അറിഞ്ഞിരുന്നെങ്കിൽ. ദേവി പാടുമ്പോ ദേവിയിലൂടെ ഞാൻ പാടുകയാണെന്ന് എനിക്ക് തോന്നുമായിരുന്നു. പാട്ടും ദേവിയും രണ്ടും എനിക്ക് എത്തിപ്പിടിക്കാവുന്നതിനപ്പുറത്താണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. വളരെ വൈകിട്ടാണെങ്കിൽ മനസ്സിലായില്ല. ദേശാടനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഇവിടുത്തെ അമ്പലത്തിൽ കയറി, അപ്പോഴാണ് അങ്ങേക്കുറിച്ച് കേട്ടത്. നേരെ ഇങ്ങോട്ട് പോന്നു. എന്ത് വേണം? അല്പസ്വല്പ സംഗീതം അറിയാം. അവിടത്തെ ശിഷ്യനാകാൻ കഴിഞ്ഞെങ്കിൽ. എവിടെയാ നാട്? അങ്ങ് തെക്കാണ്. ശ്രീ പത്മനാഭന്റെ മണ്ണിലാണോ? അതെ. ഓഹോ, കേറിയിരുന്നോളൂ. ഇരിക്കൂ. മോളെ, കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. ബാല, ആ തമ്പുരിങ് എടുക്കൂ. കീർത്തനങ്ങളൊക്കെ കുറച്ച്. എന്നാ കേൾക്കട്ടെ. അല്ല, അവിടുന്ന് തന്നെ. രഘുവരണം മറവ തകൂന, രഘുവരണം മറവ തകൂന. എന്താ നോക്കിയിരിക്കുന്നു? എടുക്കൂ. നഗര ഭയക്ക ജനാഗണി വാരണ
നിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ചേർക്ക്. എന്നാ ഞാൻ വരട്ടെ? ആ ഇടയ്ക്ക് ഇതിലൊക്കെ വരണം. നമുക്ക് കൂടാം.
प्रशांत असल एने पाड़ कह चेरेंड़त चलण चीरू अदा शरी ए सोष अच्छे पेट നിന്റെ കുളക്കടവും ഭാഗവരും കേറകാരൻ കേറാൻ ചേംബറല്ലേ അരു ഗിരീശ മേനോൻ ആ ഞാൻ തമ്പിയാണ് ഉടനെ പ്രശാന്തിന്റെയും നിഷയുടെയും വിവാഹത്തിനുള്ള ഏർപ്പാടെല്ലാം ചെയ്തോളൂ എത്തിയതല്ല ഞാൻ കൊണ്ടുവന്നതാ ആ വൈറ്റ് ക്ലബ്ബിൽ വെച്ച് കാണാം ഓക്കേ हेलो कैन आई स्पीक टू विनो प्लीज छे डा विनो निन्ने इप्पो मिलिच्च वच्चदे उल्लू वा तुरन्न नन्नायि अल्ल नी तन्ने आणल्लो प्रशांत एंदा अल्ल निन्ने वेषम भावम कंडप्पोळ ओरु चेरिय सन्यासम कळिञ्ञु वन्न मादिरि उंडे नी एवडे इरुन्नु इवरे आ नल्ल चोद्यम एन्नोड चोदिक्कुन्ने നിന്റെ തന്തപ്പടിയോട് ചോദിക്കുമ്പോൾ പറയും ഇന്ന് വരും നാളെ വരും സത്യമായിട്ട് ഒളിയാ ഞാൻ വിചാരിച്ചു നീ ഒരു പോക്ക് പോയെന്ന് ഇതെന്തോന്ന് കൊടയക്കനാലേ ഏ തമാശകളാ ഇവിടെ ആ നമ്മുടെ പാലക്കാട്ടിലെ എസ്റ്റേറ്റ് ബംഗ്ലാവില്ലേ അവിടെ ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു പേര് ദേവി ശ്രീദേവി സുന്ദരിയാണ് നന്നായി പാടും ഭാഗവതയുടെ മകളാണ് ദേവിയെ കണ്ട നിമിഷം മുതൽ ചേടാ നീ ആൾ കൊള്ളാലടേ ആ കണ്ട നിമിഷം മുതൽ അങ്ങോട്ട് കിണിക്കാതൊന്ന് പറ കണ്ട നിമിഷം മുതൽ ഓഹോ ഇവിടം വരെ ആയോ ആ ഇനി മുമ്പോട്ടുള്ള കാര്യത്തിന് ഞങ്ങൾ ആവശ്യമില്ലല്ലോ ഇനി വിവാഹം ഒരു ചടങ്ങിനു വേണ്ടി മാത്രം അതല്ലേ വേണ്ടൂ അപ്പോൾ നീ പൂച്ചയെ പോലെ ഇരുന്ന് പാലക്കാട് പോയി കല ഉടച്ചുകളഞ്ഞല്ലോടാ പുള്ളേ ഞാൻ ഇപ്പോ ആകെ ധർമ്മസങ്കടത്തിലാണ് എന്തേ ഡാഡ് എന്നെ അവിടുന്ന് ബലമായി പിടിച്ചുകൊണ്ട് വന്നാണ് അല്ല അതേ പരിവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വിനു ദേവി ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല
അവൾ എന്റേതാണ്. എനിക്ക് അവൾ എത്രമാത്രം ഇഷ്ടമാണെന്ന് അറിയാമോ? ഇവിടെ അല്ലെന്ന് ഞാൻ പറഞ്ഞോ? നീ പറഞ്ഞല്ലോ പറഞ്ഞത്. ഡാഡ് തടസ്സമായ നാളെ ഇങ്ങനെയൊക്കെ പറയാൻ. നീ അത്ര കൊച്ചുകുട്ടിയൊന്നുമല്ലോ. നീ പോയി പറയണം. ഡാഡ്, എനിക്ക് പ്രായപൂർത്തിയായി. ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. എനിക്ക് അവളെ വിവാഹം കഴിച്ചു തരണം. സാധ്യമല്ലെന്ന് പറഞ്ഞാൽ സാധ്യമാകണം. ഡാഡ്, എന്ന് ഉറച്ച് തന്റെ അടുത്തോട് പറയണം. ഒന്നുമില്ല, നീ ഒരു ആണല്ലേടാ രുദ്രാശോകോട്ട് വെക്കുന്നു. ഹായ് ശാന്ത്, എത്ര നാളായി കണ്ടിട്ട്. ഡാഡി പറഞ്ഞു വന്ന കാര്യം, ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. അതിരിക്കട്ടെ, കൊടൈക്കനാലൊക്കെ എങ്ങനെയുണ്ട്? നല്ല ആഴമുള്ള കനാലാ, ചൂണ്ടയിൽ ഉഗ്രനാ കുടുങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ വരട്ടെ. എന്ത് വേണം ശാന്ത്? ഞാൻ പറയൂ. എനിക്ക് എനിക്ക് എനിക്കങ്ങോട്ട് തുറന്നു പറയാൻ കഴിയുന്നില്ല വിനു. ഇനിയിപ്പോ എന്താ ചെയ്യുക? ആ ഇപ്പൊ ചെയ്യും. എടാ, നിന്റെ വായിൽ എന്തുവാടാ നാക്കോ പഴവും ആനാണെന്ന് പറഞ്ഞു നടക്കുന്നു. പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും ഒന്ന്. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ചേടാ, ആലോചിച്ചിട്ട് ഒരു എത്തുമ്പിടിയും കിട്ടുന്നില്ല. എന്റെ ദേവി ഇപ്പോൾ എന്നോടെല്ലാം പറഞ്ഞു. എന്റെ മോക്ക് ഇത് വേണമായിരുന്നു. അവരൊക്കെ വലിയ ആൾക്കാര്, എത്താവുന്ന കൊമ്പിലല്ലേ പിടിക്കാവൂ മോളെ. ശാന്തേട്ടൻ നല്ലവനാണ്. എനിക്ക് ശാന്തേട്ടനെ അല്ലാതെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എല്ലാം ഈശ്വര നിശ്ചയം പോലെ നടക്കും. നേനി, പ്രശാന്ത് പ്രശാന്ത് തീർച്ചയായും വരും. മോർണിംഗ് സർ.
മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഹായ് മിന്നു. അങ്കിൾ ഈസ് ഇൻസൈഡ്? യെസ്. ആ തുറക്കണം. ഏതൊക്കെ മിനിസ്റ്റേഴ്സ് വരുന്നുണ്ട്? ഓഹോ. ഞാൻ ഗസ്റ്റ് ഹൗസിൽ എത്തിക്കൊള്ളാം. ഓക്കെ. ഹലോ അങ്കിൾ. ഹലോ, എന്താ വിനു? അല്ല, ഞാൻ വെറുതെ ഇതിൽ വന്നപ്പം അങ്കിളിനെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. ഓഹോ, ഇരിക്കൂ. പറയൂ. എന്താ പറയൂ. പ്രശാന്ത് ഒരു വിഭാഗം കഴിക്കണം. കഴിക്കണം. അതിന് ഗ്രാമത്തിലെ ശ്രീദേവി തന്നെ കഴിക്കുന്ന ശാന്ത് പറയുന്നത്. നല്ല സുന്ദരിയാ, പോരെങ്കിൽ പാട്ടുകാരിയും, വലിയ ഭാവകരമാണ്. എല്ലാം കൊണ്ടും ശ്രീദേവി ശാന്തിന് അനുയോജ്യ അല്ലെങ്കിൽ. ദേവി ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കില്ലെന്നാ ശാന്ത് പറയുന്നത്. അതുകൊണ്ട് ഈ വിവാഹം നമുക്ക് ഉടനെ നടത്തണമെങ്കിൽ. ശ്രീദേവി നല്ല അങ്കിൾ. ശ്രീദേവി, ഐ സേ യു ഗെറ്റ് ഔട്ട്. അയ്യോ, നോൺസെൻസ്. ഐ ആം സോറി. നേരെ നോക്കി നടക്കത്തിൽ. ഹായ് മേഴ്സി. ഹലോ. പിന്നെ എന്തല്ലേ? എന്റെ ഇഷ്ടത്തിന് വിപരീതമാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ അത് നടക്കില്ല. മൈ സൺ, വേണ്ട, വിളിക്കണ്ട. വളരെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചു പോയി നിന്നെ ഞാൻ എന്റെ ഹൃദയത്തിലെടുത്തു വെച്ച് വളർത്തി. നിന്നെ ഈ നിലയിലാക്കിക്കൊണ്ടുവരിക എന്നത് മാത്രമായിരുന്നില്ല എന്റെ സ്വപ്നം. ഒരു വിവാഹം അന്തസ്സായ നിലയിൽ, എന്റെ മകന്റെ വിവാഹം ഈ നാട്ടിലെ ഒരു ഉത്സവമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, ആശിച്ചു. അതിഥികൾ, ആർഭാടങ്ങൾ, അതെല്ലാം ആകാമല്ലോ ഡാഡ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ദേവിയെ ഒരിക്കലും സാധ്യമല്ല. ഏതോ ഒരു പീരഭാഗവതരുടെ മകളെ മാധവൻ തമ്പിയുടെ മകൻ വിവാഹം കഴിക്കുക, എനിക്കെന്ത് വിലയാണ്ടാ ഈ നാട്ടിൽ? ഡാഡ്, ചപ്പിലും ചവറിലും കിടക്കുന്ന പാമ്പിനെ അറയ്ക്കും, വെറുക്കും, തുപ്പും. എന്നാലത് സാക്ഷാൽ പരമശിവന്റെ കഴുത്തിലാണെങ്കിലോ? സ്ഥാനമാനങ്ങളെല്ലാം വെറും മിഥ്യയാണ് ഡാഡ്. സ്റ്റോപ്പ് യുവർ നോൺസെൻസ്. ഒരു വിവാഹത്തിലൂടെ എന്റെ സന്തോഷമാണ് ഡാഡ് ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ ദേവിയെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. പ്രശാന്ത്, പ്ലീസ് ഡാഡ്, എന്റെ പുനർജീവിതത്തെ നശിപ്പിക്കരുത്. നിന്റെ പുനർജീവിതം ഇതുവരെ ഒരുത്തി മുങ്ങിച്ചത്തു വന്നായിരുന്നു, ഇവളെ ഞാൻ മുക്കിക്കൊല്ലും. സാധ്യമല്ല ഡാഡ്, നിങ്ങൾക്കൊണ്ടതിനാവില്ല. യു ജസ്റ്റ് കാണ്ട്. എന്താടാ പറഞ്ഞത്? നിങ്ങളെക്കൊണ്ടതിനാവില്ല എന്ന്. ചെക്കാരി, ശ്രീദേവി? അതെ. ശ്രീദേവി,
ശാന്ത്. ഒരു നുള്ളി ശ്വാസത്തിന് വേണ്ടി അവൾ വീർപ്പുമുട്ടി മരിച്ചു. അങ്ങനെ ഡാഡിന്റെ ദേവിയെ കൊല്ലിച്ചു. നോ നോ നോ, ഡോണ്ട് ബി സില്ലി പ്രശാന്ത്. ഡാഡ് ആരെയും കൊന്നിട്ടില്ല. ഇറ്റ് വാസ് ഓൺലി എ ഡ്രീം, വെറും ഒരു ദുസ്വപ്നം, എൻ ഓഡ് ഡ്രീം. ദേവിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. യു വോണ്ട് ടു സീ ഹർ? Look, Mr. Thambi, he is under narco analysis now. ഉപബോധ മനസ്സിലുണ്ടായ ഏതോ ഷോക്കാണ് ഇതിന് കാരണം. Don't worry, he is recovering. വരൂ വരൂ. അഞ്ചിഞ്ച്. ആ അഞ്ചിഞ്ച്. അഞ്ച് അഞ്ച്. Good boy. Come on. ഡോക്ടർ, പ്രശാന്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാമോ? No, no. Let him take rest here. പ്രശാന്തിന് ഇപ്പോൾ സ്വസ്ഥതയാണ് ആവശ്യം. ശാന്തിട്ട, ബേബി, ശാന്ത് പ്ലീസ്. Take away the flowers, not the roots. Thank you.
കളർന്നൊരു വിഷാദ ബിന്ദു ഞാനടിയുമ്പോൾ എന്റെ നിഷാദങ്ങൾ പൊഴിയുമ്പോൾ അകലെ നിണക്കിളി പാടുന്നുവോ ഏതോ ഗദ്ഗദഗാനം മധുമൊഴിയവളുടെ നീർമിഴിതളുകൾ കവിയും കണ്ണീരിലുലയുന്നുവോ മനമഴിയുന്നുവോ ആഷാഢമേഘങ്ങൾ നിഴലുകളെറിഞ്ഞു വിഷാദ ചന്ദ്രിക മുങ്ങിപ്പടർന്നു വിരഹം വിരഹം രാവിനു വിരഹം രാഗാർദ്രയാം കിളിപ്പേങ്ങി തളർന്നു രാഗാർദ്രനാം കിളിപ്പേങ്ങി തളർന്നു Absolutely normal now. You may take him home. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൊള്ളാം. പ്രശാന്തിന്റെ മനസ്സ് വളരെ ദുർബലമാണ്. He is very sensitive and emotional. മനസ്സിനെ വിഷമിപ്പിക്കുന്നതായിട്ടുള്ള സംസാരങ്ങൾ പ്രവൃത്തികൾ ഒന്നും പാടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദേവി എന്ന പെൺകുട്ടിയുമായി പ്രശാന്തിന്റെ മനസ്സ് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ബന്ധം നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം. പണത്തിലും പ്രതാപത്തിലും സോഷ്യൽ സ്റ്റാറ്റസിലും എല്ലാം പ്രധാനം നിങ്ങൾക്ക് നിങ്ങളുടെ മകനല്ലേ. പ്രശാന്തിന്റെ സന്തോഷമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ലെറ്റ് ഹി മാരി ഹർ. ഡോക്ടർ, നിങ്ങൾ അറിവും പഠിപ്പുമുള്ള ആളാണെന്ന് എനിക്കറിയാം. എന്നാൽ ഈ അവസരത്തിൽ തുറന്ന മനസ്സും ബുദ്ധിയുമാണ് ആവശ്യം. ഒരു സൈക്കാട്രിസ്റ്റ് എന്ന നിലയിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആലോചിച്ച് തീരുമാനിക്കൂ. ഹലോ അങ്കിൾ. ഹലോ മോളെ, ലെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. എന്താണോ ഫാക്ടറി വല്ല പ്രോബ്ലം ഉണ്ടായോ? പ്രോബ്ലം ഫാക്ടറിയിലല്ല, പിന്നെ നമ്മൾക്കിടയിലാണ്. വാട്ട് യു മീൻ? മിസ്റ്റർ ഈശ്വരൻ, നമ്മൾ തമ്മിൽ ഫോർമാലിറ്റീസിന്റെ ആവശ്യമില്ല. ഞാൻ കാര്യം തുറന്നു പറയാം. പ്രശാന്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഹീസ് പെർഫെക്റ്റ്ലി നോർമൽ. എന്നാലും ഇനിയും അവന്റെ മനസ്സ് വേദനിച്ചുകൂടാ ഒരിക്കലും. അതുകൊണ്ട് അവന്റെ വിവാഹം മാറ്റിവെക്കണോ? അല്ല, ഗ്രാമത്തിൽ അവൻ സ്നേഹിക്കുന്ന ഒരു കുട്ടിയുണ്ട്, അവളുമായി പ്രശാന്തിന്റെ വിവാഹം നടക്കണം. മിസ്റ്റർ ഈശ്വരൻ, ഈ സാഹചര്യത്തിൽ ഇങ്ങനെ നടന്നേ തീരൂ. ഡോക്ടർ വീരേന്ദ്രൻ അതാണ് പറയുന്നത്. മറ്റൊരു തരത്തിലും തെറ്റിദ്ധരിക്കരുത്. ഡോണ്ട് ബി സില്ലി മിസ്റ്റർ തമ്പി. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. പ്രത്യേകിച്ച് വിവാഹക്കാരി ആവുമ്പോൾ പരസ്പരം കണ്ടു അറിഞ്ഞു നടക്കണം. All right, forget about it, but we are friends, okay? എന്റെ ആശംസകൾ. എന്റെ മോള് തോറ്റു. നിഷ, 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 ആ നിഷേ, വരും മോളെ കളിക്കാം. ആ വരൂന്ന്. ഞാൻ കളിക്കുന്നില്ല ഡാഡ്. എടി പെണ്ണേ, നീ എന്തിനാ വിഷമിക്കുന്നത്? നിനക്കിതല്ലേ വേറെ വിവാഹം. വിവാഹം
No, Dad. शांति चित्र मत स्त्री रूप पा विवाह तीन संशय नि दीव्य सोष सोष Thank you.
അപ്പോ ഇതെനിക്ക് മാത്രമുള്ളതല്ലേ? പതുക്കെ പറ ആരെങ്കിലും കേൾക്കും. ഒന്നും അറിയാത്ത കുട്ടിയെ പോലെ പ്രഥമ രാത്രിയിൽ ഭർത്താവ് കുടിച്ച് ശേഷിച്ച പാല് ഭാര്യ കുടിക്കണമെന്നാ. ഇതൊന്നും അറിയില്ലല്ലേ, കഷ്ടം. നീന്തടി വൈകിയത്. സോറി ശ്രീദേവി. Meet my friend Sunita. Hello, Devi. Rani. Hello. Hello. Sridevi, പിന്നെ ഒരു നിമിഷം. നല്ല കുട്ടി, കഷ്ടമായി പോയില്ലേ? ഹെഡി പെണ്ണി, മാൻ പ്രപ്പോസൽസ്, റൂം ഡിസ്പോസൽസ്. ഹായ്, ജസ്റ്റ് എ മിനിറ്റ്. എന്താ ദേവി, അത് ഈ പാർട്ടിയുടെ പൊണ്ണ തടി എന്ന് പറയണം. അതിനുള്ള മരുന്ന്. ശ്രീദേവി മനോഹരമായി പാടുമെന്നുള്ള സത്യാവസ്ഥ പലർക്കും അറിയില്ല. അതുകൊണ്ട് ആ സത്യാവസ്ഥ തെളിയിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണല്ലോ. ശ്രീദേവി പ്ലീസ്. ആ
Just beautiful. Congratulations. Excuse me. Ladies first. I'm sorry. Prashant, ഒരു നിമിഷം. 1 minute. അകത്തേക്ക് പോയിട്ട് കണ്ടില്ലല്ലോ, എല്ലാരും ആഹാരം കഴിച്ചു തുടങ്ങിയല്ലോ. ദേവി, നമ്മുടെ സ്നേഹം എത്ര പാവനമായിരുന്നു അല്ലേ ശാന്തേട്ട? എന്താ ദേവി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദേവി നിനക്ക് എന്ത് പറ്റി? ദേവി പറയൂ. ദേവി നിനക്ക് എന്ത് സംഭവിച്ചു? ജ്യൂസ് കഴിച്ചപ്പോ
അച്ഛത്തമ്പി പ്ലീസ് കം. I'm sorry, I could not save you. Doctor? Chand. Food poison, Anna. It could be botulism. You know, Kanji the Dinilil Undavana Udaram, Maragamai Vishamanid. Nirpagi Vishal, Devi Garicha, Tin Juice Ramadundai Nirika. Kodal Mudivan Thagaran Nirikam. Doctor? Chandi the rainbow. Devi. No! Thank you.
ओ मले आरो मले ओ मिच्चु पोगुन्नु मिन्ने ओरो पुलरियु मेनिक्यु वेंडी पुष्पिदया മകൻ ഇനി എന്ത് ചെയ്യണമെന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല. എന്ത് തന്നെ സംഭവിച്ചാലും നിന്റെ മുമ്പിൽ ഇനിയും ജീവിതമുണ്ട്. പ്ലീസ് ശാന്ത്, അങ്കിൾ എപ്പോഴും നിന്റെ കാര്യം എന്നോട് പറഞ്ഞ കാര്യമാണ്. പ്ലീസ്, എന്റെ എല്ലാമായ ഡാഡ് ഒരിക്കലും ദുഃഖിച്ചുകൂടാ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നിഷയെ വിവാഹം ചെയ്യാൻ. निशा
Excuse me, ladies first. Oh, sorry. പ്രഥമ രാത്രിയിൽ ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി ഭാര്യ കഴിക്കണമെന്നല്ലേ? ഞാനിപ്പോൾ കഴിച്ചത് പ്രഥമ രാത്രിയിൽ മണവാളം കഴിക്കേണ്ട പാലായിരുന്നില്ല. നീ എന്നെ വാരിപ്പുണർന്നപ്പോൾ എന്റെ കൈകൾ നിന്റെ ശരീരത്തിലായിരുന്നില്ല. Congratulations. നിന്റെ അതിസമർത്ഥമായ ബുദ്ധിക്ക്, നിന്റെ ലേഡീസ് ഫസ്റ്റ്. അങ്ങ് എന്റെ മനസ്സ് മരിച്ചു. ഇന്നെന്റെ ശരീരം നിന്നെ എനിക്ക് എങ്ങനെ വേണമെങ്കിലും കൊല്ലാമായിരുന്നു. അതിനൊരു വിവാഹമേ ആവശ്യമായിരുന്നില്ല. ഇതെന്റെ പ്രതികാരമാണ്. ഒരു വിവാഹത്തിലൂടെ നിന്നോട് പ്രതികാരം ചെയ്താലേ എന്റെ ദേവിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കൂ. എന്റെ ദേവിക്ക് എന്റെ മണിയറയിൽ എന്നോടൊപ്പം കഴിയാൻ ഒരു രാത്രി, ഒരു നാഴിക, ഒരു നിമിഷം സാധിച്ചില്ല. നീ സമ്മതിച്ചില്ല. ഇന്ന് ഈ മണിയറയിൽ അതേ ഗതികേട്. എന്റെ മരണം നീ കാണണം. ആ ഓർമ്മകളുമായി ഈ ജീവിതം മുഴുവൻ നീ എന്ന സ്ത്രീ ജീവിച്ച് മരിക്കണം. ജീവിച്ച് മരിക്കണം. ജീവിച്ച് ഗബദബ 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 പദസദ പദസദ പദസദ
Sarige,